ആരാധകരുടെ പ്രിയപ്പെട്ട ദാദയുടെ പുതിയ ഇന്നിംഗ്സിനായി കട്ട വെയിറ്റിംഗിലാണ് ഓരോ ഇന്ത്യക്കാരനും. ഒപ്പം മലയാളികൾക്കും അഭിമാനിക്കാം ഈ ഒരു മുഹൂർത്തത്തിൽ. കാരണം ബി സി സി യുടെ തലപ്പത്ത് സൗരവ് ഗാംഗുലി എത്തുമ്പോൾ സെക്രട്ടറിയായി എത്തുന്നത് ജയേഷ് ജോർജ് ആണ്. ബി സി സി ഐയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് ബി സി സി ഐ ജോയിന്റ് സെക്രട്ടറി ആകുന്നു. മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി അധ്യക്ഷനാകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. എസ് കെ നായർക്കും ടി സി മാത്യുവിനും ശേഷം ബി സി സി ഐ ഭാരവാഹി പദവിയിലെത്തുന്ന മലയാളിയാണ് കെ സി ഐ പ്രസിഡന്റ് ജയേഷ് ജോർജ്. ഗാംഗുലി അധ്യക്ഷനായ സമിതിയിൽ അംഗമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും കേരളത്തിലേക്ക് കൂടുതൽ മത്സരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ജയേഷ് ജോർജ് വ്യക്തമാക്കി. മത്സരത്തിൽ ജയേഷിന് എതിരാളിയെ ഉണ്ടായില്ല. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ നായകൻ സൗരവ് ഗാംഗുലി ബി സി സി ഐ പ്രസിഡന്റായി രംഗത്തെത്തിയത്. കാരണം മറ്റൊന്നുമല്ല, ക്രിക്കറ്റ് താരം ബ്രിജേഷ് പട്ടേൽ പ്രസിഡന്റാകുമെന്നായിരുന്നു നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് യോഗത്തിൽ ഗാംഗുലിയുടെ പേര് ഉയർന്നു വന്നത്. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി. കെ സി ഐയുടെ ജോയിന്റ് സെക്രട്ടറി, സെക്രട്ടറി, ട്രഷറർ എന്നീ ചുമതലകൾ ജയേഷ് ജോർജ് വഹിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ 2 തവണ ഇന്ത്യ എ ടീമിന്റെ മാനേജറായും ജയേഷ് ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട്. എസ് കരുണാകരൻ നായർ, ടി സി മാത്യു എന്നിവരാണ് മുൻപ് ബി സി സി ഐയിൽ ഭാരവാഹികളായ മറ്റു മലയാളികൾ. ഇന്ത്യൻ ആരാധകർക്കൊന്നും അത്ര പെട്ടെന്നൊന്നും എന്തായാലും സൗരവ് ഗാംഗുലിയെ മറക്കാൻ സാധിക്കില്ല. സൗരവ് ഗാംഗുലിക്കൊപ്പം പുതിയൊരു ഇന്നിംഗ്സിന് തുടക്കം കുറിക്കാനുള്ളത് ഇങ്ങേക്കരയിലെ നമ്മുടെ സ്വന്തം ജയേഷ് ജോർജ്. ജയേഷ് ജോർജ് ബി സി സി ഐയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മലയാളികൾ ഒത്തിരി സന്തോഷത്തിൽ തന്നെയാണ്. കാരണം അവരുടെ ഒരു പ്രതിനിധിയായി ബി സി സി ഐയുടെ അമരത്ത് ജയേഷ് ജോർജ് എത്തുമ്പോൾ ഇനി ഒത്തിരി കളികൾ ഇവിടെ കേരളത്തിൽ ഇങ്ങേ ഗാലറിയിൽ ഇരുന്ന് കാണാൻ പറ്റുമെന്ന ത്രില്ലിൽ തന്നെയാണ് ഓരോ മലയാളികളും. എന്നാൽ ഗാംഗുലിയും ജയേഷും ഒത്തിരി നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ബി സി സി ഐ തലപ്പത്തെത്തുന്നത്. ഗാംഗുലിയാകട്ടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അനുരാഗ് താക്കൂർ വിഭാഗം, നിലവിലെ ബി സി സി ഐ നടപടികളിൽ അസംതൃപ്തരായ എൻ ശ്രീനിവാസ വിഭാഗം ഇവരുടെയൊക്കെ പിന്തുണയോടെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് അനുരാഗ് താക്കൂർ വിഭാഗം ഗാംഗുലിയെയും, നിലവിലെ ബി സി സി ഐ നടപടികളിൽ അസംതൃപ്തരായ എൻ ശ്രീനിവാസൻ വിഭാഗം ബ്രിജേഷ് പട്ടേലിനെയും പിന്തുണച്ചതോടെയാണ് മത്സരം കടക്കുന്നത്. എന്നാൽ ബി സി സി ഐ അംഗങ്ങളുടെ സമവായ ചർച്ചയ്ക്കൊടുവിൽ ബ്രിജേഷ് പട്ടേലിന് ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ സ്ഥാനം നൽകി അനുനയിപ്പിച്ചതോടെ ഗാംഗുലിക്ക് നറുക്കുവീഴുകയായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലെ താരങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് ഗാംഗുലി പറയുമ്പോൾ ആരാധകർ ഏറെ സന്തോഷത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ദാദയുടെ മനുഷ്യസ്നേഹം എങ്ങനെ അവർ കണ്ടില്ലെന്ന് നടിക്കും. ബി സി സി ഐയുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചപ്പോൾ എന്തായാലും ഏവരും പുതിയ ഇന്നിംഗ്സിനായി, ഗാംഗുലിയുടെ പുതിയ ഇന്നിംഗ്സിനായി കണ്ണും കാതും തുറന്ന് ഇരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, മലയാളി വാർത്ത.